നമസ്കാരം. ആരും ഇപ്പൊ ലൈവ് കാണാനെത്തിയിട്ടില്ല. ഇപ്പോ ഏഷ്യനെറ്റിന്റെ പേജിൽ ഇതായിപ്പോ ലൈവ് വന്നിരിക്കുന്നത് ബഡായി ബംഗ്ലാവിനെ കുറിച്ച് പറയാനാണ്. ബഡായി ബംഗ്ലാവിനെ കുറിച്ച് പക്ഷേ ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും ആവില്ല. അതിന് പറയണമെങ്കിൽ ബഡായി ബംഗ്ലാവിന്റെ മുതലാളി തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. ഏഷ്യടാ, എല്ലാവരെയും ബഡായി ബംഗ്ലാവിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. നിഷ്കളങ്കമായ തമാശകള്, ആരെയും വേദനിപ്പിക്കാത്ത തമാശകള്, പിന്നെ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് കുറച്ച് സന്തോഷം പങ്കിട്ട് കുറേ കഥാപാത്രങ്ങളൊക്കെ കണ്ട് അവരുടെ ദുഃഖങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, അവരുടെ പരിഭവങ്ങളും തമാശകളും ലൈറ്റർ മൊമെന്റ്സും എല്ലാം പങ്കിട്ടതിന് ശേഷം നമ്മൾ കിടന്നുറങ്ങുന്നു. അതുമാത്രമാണ് ഈ ബഡായി ബംഗ്ലാവിന്റെ ഒരു ലക്ഷ്യം. നമ്മളിങ്ങനെ ഒരുപാട് വിഷമമോ അല്ലെങ്കിൽ ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ അത് കുറച്ച് സന്തോഷമായിട്ട് പോവുക. ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ സന്തോഷിക്കത്തില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അവർക്കും കുറച്ച് സന്തോഷം കിട്ടുന്നെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. അപ്പൊ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ചിലപ്പം 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും ഒരു തമാശ വരുന്നതെങ്കിൽ പോലും ആ തമാശ കിട്ടുന്നുണ്ടല്ലോ എന്ന സന്തോഷത്തിൽ നമുക്ക് ഒന്നിച്ച് ബഡായി ബംഗ്ലാവിലൂടെ മുന്നോട്ട് പോകാം. താങ്ക് യു മുകേഷ് ഏട്ടാ, താങ്ക്സ് അലോട്ട്. അങ്ങനെ മുകേഷ് ഏട്ടന്റെ കൂടെ കൂടാനായിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെടുത്തിട്ട് വരാം മുകേഷ് ഏട്ടാ. അപ്പോ താങ്ക്സ് അലോട്ട് ഫോർ ഓൾ ദി മെസ്സേജസ്. ഇവിടെ നമ്മുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു മഹേഷേട്ടൻ താങ്ക് നിൽക്കുന്നത്. മഹേഷേട്ടാ ലൈവ് ആണ് ഫേസ്ബുക്കിൽ. അപ്പൊ അങ്ങനെ തുടക്കത്തിൽ തന്നെ ഇതിൽ ജോയിൻ ചെയ്തു എന്നുള്ളത് അറിയിക്കുകയാണ്. മഹേഷേട്ടനാണ് ഈ കഴിഞ്ഞ ഇത്രയും വർഷമായി ബഡായി ബംഗ്ലാവിന്റെ സ്ക്രിപ്റ്റ് മുഴുവനായും അദ്ദേഹമാണ്. ഇവിടെ ചെയ്യുന്നത് ഇവരും കൂടി ഉണ്ട്. മുരളി ഗിന്നസ്. നമ്മൾ നേരത്തെ തന്നെ ഒരുമിച്ച് സ്റ്റേജിൽ കയറി സംസാരിച്ചതാണ്. താങ്ക് യു, താങ്ക് യു. ഞാൻ ബാക്കിയുള്ളവരെയും കൂടി പരിചയപ്പെടുത്തിട്ട് വരാം. ഇവിടെ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ലൈവാണ് ഫേസ്ബുക്ക്. താങ്ക്സ് ലോട്ട് ഫോർ ദി സപ്പോർട്ട്. അപ്പോ ഇവിടെ മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ബഡായി ബംഗ്ലാവ് തിരിച്ചു വരുന്നതിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് തീർച്ചയായും ബിഷുവിന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ അടുത്തൊരു കഥാപാത്രത്തിന് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി, ഓൺലൈൻ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം, അഞ്ജു അരവിന്ദ് ഇവിടെ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നു. നമസ്കാരം എല്ലാവർക്കും, ഒരു ഹായ് പറയും. അപ്പോ എന്ത് ക്യാരക്ടർ ആണെന്നുള്ളത് ഇപ്പൊ നമ്മൾ റിവീൽ ചെയ്യണം. വന്ന് കാണട്ടെ അല്ലേ? ഇല്ല, ഇവിടെ ഇതിനകത്തില്ല. പിന്നെ ഇതിനകത്ത് മറ്റൊരു ക്യാരക്ടറായിട്ട് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ലക്ഷ്മിയാണ്. അപ്പൊ അയ്യോ, അതല്ല ലക്ഷ്മി, അതല്ല ലക്ഷ്മി, ഇതാണ് ലക്ഷ്മി. അപ്പൊ അഞ്ചുവച്ചിക്കൊക്കെ വലിയ ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സത്യം പറഞ്ഞാൽ അതാണ് നമ്മള് അവരുടെ ഒരു, തീർച്ചയായും നമ്മൾ എല്ലാരും മിസ് ചെയ്യും, പക്ഷെ കുറച്ച് നാളത്തേക്ക് നമ്മളുണ്ടാവും. ഒരു ഫുൾ കട്ടയ്ക്ക് നിന്നുള്ളൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് കേട്ടോ മുമ്പോട്ട് പോണത്. അപ്പോ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതിനകത്ത് ആരുണ്ടെന്നുള്ളത് നോക്കാം. നോക്കട്ടെ, അപ്പോ കൂട്ടണമെന്നുണ്ട്, നമുക്ക് എന്തായാലും എന്തായാലും നോക്കാം. ഹലോ, ഹായ്, എവിടെ അമ്മായി? എവിടെ അമ്മായി? ഇവിടെ ഒരാള് ലൈവ് കല്യാണത്തിന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്ന ആളുടെ കണ്ടില്ലേ, ലൈവ് ഓൺ ഫേസ്ബുക്ക് ആണ്. എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേക്കും. പുതിയ സ്റ്റൈലിൽ, പുതിയ ഭാവത്തിൽ അമ്മായിയുടെ കല്യാണം നടത്തിക്കൊണ്ട് നമ്മൾ എത്തുന്നുണ്ടാവും. ഓക്കേ, അപ്പൊ അമ്മായി ഉറപ്പായി സപ്പോർട്ടേഴ്സ്. താങ്ക് യു, താങ്ക് യു. അപ്പോ താങ്ക്സ് ലോട്ട്, താങ്ക് യു ഓൾ ദി മെസ്സേജസിന്, വളരെയധികം നന്ദി. അപ്പോ ഇനി നമുക്ക്, അപ്പോ അയച്ച മെസ്സേജുകൾക്കെല്ലാം വളരെയധികം നന്ദി, താങ്ക്സ് ലോട്ട്. അപ്പൊ ഇനി 3-ാം തീയതി വൈകുന്നേരം നമുക്ക് ഏഷ്യനെറ്റ് ടെലിവിഷൻ സ്ക്രീനിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.